നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വൻ അഴിച്ചുപണി. മുൻ എം പി എ സമ്പത്തിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയെന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 46 അംഗ കമ്മിറ്റിയാണ് പാറശാലയിൽ നടന്ന ജില്ലാ സമ്മേളന തെരഞ്ഞെടുത്തത്. ഡിവൈഎഫ്ഇ ജില്ലാ സെക്രട്ടറി കെ പി പ്രമോഷ് അടക്കം 9 പുതുമുഖങ്ങളാണ് ജില്ലാ കമ്മിറ്റിയിലുള്ളത്. തിരുവനന്തപുരം മുൻ മേയറും വട്ടിയൂർക്കാവ് എം എൽ എയുമായ വി കെ പ്രശാന്തും ജില്ലാ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിട്ടില്ല. മാത്രമല്ല, പിരപ്പൻകോട് മുരളിയെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ എം പി എ സമ്പത്ത് പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലെന്ന് നേരത്തെ തന്നെ പാർട്ടി ഘടകങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്തു പോകുന്നത്. എ സമ്പത്തിന് പുറമെ ആർ ഹീബ, വി ശിവൻകുട്ടി, ചെറ്റച്ചൽ സഹദേവൻ, ജി രാജൻ, പുല്ലുവിള സ്റ്റാൻലി, തിരുവല്ലം ശിവരാജൻ, പട്ടം വാമദേവൻ നായർ എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം അടുത്തിടെ ദത്തവിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടു എന്നത് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് വി എം വിനീഷ്, യുവനേതാക്കളായ കെ പി പ്രമോഷ്, എസ് ദീപക്, വി അമ്പിളി എന്നിവരും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും ഇത്തവണയും തുടരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. സംസ്ഥാനത്തും തിരുവനന്തപുരം ജില്ലയിലും കോവിഡ് വ്യാപനം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ സമാപന പൊതുസമ്മേളനം വെർച്വലാക്കിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് കാട്ടാക്കട ശശിനഗറിൽ കോടിയേരി ബാലകൃഷ്ണൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പൊതുജനങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി തത്സമയം കാണാൻ അവസരവും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്തെ കാര്യം അല്ലാതെ കോട്ടയം സമ്മേളനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറിയായി എ വി റസലിനെ വീണ്ടും തെരഞ്ഞെടുത്തതും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. മാമൻപിള്ള ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലായിരുന്നു എ വി റസലിനെ തെരഞ്ഞെടുത്തത്. നേരത്തെ 2 തവണ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം. മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന വി എൻ വാസവൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചപ്പോഴാണ് റസലിനെ ജില്ലാ സെക്രട്ടറിയാക്കിയത്. വി എൻ വാസവൻ നിയമസഭാ അംഗമായതോടെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി. ഡിവൈഎഫ്ഇ സംസ്ഥാന വൈസ് പ്രസിഡന്റായും കേന്ദ്ര കമ്മിറ്റി അംഗവുമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ബ്ലോക്ക് സെക്രട്ടറിയായാണ് എ വി റസലിന്റെ തുടക്കം. 1989 പാർട്ടി അംഗമായിട്ടുണ്ട്. 24 വർഷമായി അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ തന്നെയുണ്ട്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും തിരുവനന്തപുരം സമ്മേളനത്തിൽ വരികയാണെങ്കിൽ വലിയൊരു അഴിച്ചുപണി തന്നെയാണ് തിരുവനന്തപുരത്ത് നടന്നത്. എ സമ്പത്തിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ കേരളം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. 46 അംഗ കമ്മിറ്റിയാണ് പാറശാലയിൽ നടന്ന ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ 9 പേരും പുതുമുഖങ്ങളാണെന്നതും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, എ ചാനൽ ബൈ എൻ വി സി ബ്രോഡ്കാസ്റ്റിംഗ്.